Assalamu alaikum. I am standing in front of you for teaching EVS 5th standard. I know all are eagerly waiting for your teacher Shaima. Unfortunately, she is unable to come. So, we want to complete our portions. So, I am going to teaching now your EVS. Second chapter, our muscular system. Do you know what is muscles? Everybody having muscles? എല്ലാവർക്കും മസിൽസ് ഒക്കെ ഉണ്ടോ? മസിൽസ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയാവോ? അത് ബേസ് ചെയ്തിട്ട് മസ്കുലർ സിസ്റ്റം എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഇപ്പം പഠിക്കാൻ പോകുന്നത്. ദ മസിൽസ് ഇൻ അവർ ബോഡി മേക്ക് ദ മസ്കുലർ സിസ്റ്റം, വിതൗട്ട് വിച്ച് വി കെ നോട്ട് സ്റ്റാൻഡ്, വോക്ക്, റൺ ഓർ സിറ്റ്. ദെർഫോർ ഇറ്റ് ഈസ് നെസസറി ടു എക്സസൈസ് എവറി ഡേ ആൻഡ് ഈറ്റ് ഹെൽത്തി ഫുഡ് ടു കീപ് അവർ മസിൽസ് സ്ട്രോങ് ആൻഡ് ഹെൽത്തി. നമുക്കറിയാം, ദ മസിൽസ് ഇൻ അവർ ബോഡി മേക്ക് ദ മസ്കുലർ സിസ്റ്റം, വിതൗട്ട് വിച്ച് വി കെ നോട്ട് സ്റ്റാൻഡ്. മസിൽസ് ഇല്ലെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സ്റ്റാൻഡ്, നിൽക്കാൻ പറ്റില്ല, ഈവൻ നടക്കാൻ പറ്റില്ല, ഓടാൻ പറ്റില്ല, പിന്നെ എന്തോ ചെയ്യാനൊക്കെ പറ്റില്ല, ഇരിക്കാൻ പറ്റില്ല, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റില്ല. വിതൗട്ട് ദ ഹെൽപ്പ് ഓഫ് മസിൽസ് വി കാൻ്റ് ഡു എനിത്തിങ്. ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് മസിൽസ് ആൻഡ് മൂവ്മെൻറ്റ്. വാട്ട് ഈസ് മസിൽസ് ആൻഡ് മൂവ്മെൻറ്റ്? Muscle function to produce force and motion. Muscles in the function in the anachinada force motion mana. Muscles and movement. All of you take the textbook and look page number 12. Muscles help in body movement. Muscles body de movement in a sahaikino. It is impossible to perform everyday activities like carrying a school bag, walking, laughing, pulling a table or chair in the classroom, playing games, cycling, exercising or running without our muscles. നമുക്ക് മസിൽസിൻ്റെ സഹായം ഇല്ലെങ്കിൽ നമ്മൾക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല? സൈക്കിൾ ചെയ്യാൻ ചവിട്ടാൻ പറ്റില്ല, റൺ ചെയ്യാൻ പറ്റില്ല, സ്റ്റാൻഡ് ചെയ്യാൻ പറ്റില്ല, ഈവൻ വിതൗട്ട് സിറ്റിംഗ് ഓൾസോ. ഈച്ച് പാർട്ട് ഓഫ് ദ ബോഡി ഹാസ് മസിൽസ്. നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ പാർട്സ് ബോഡിയിലും എന്തോ ഉണ്ട്? മസിൽസ് ഉണ്ട്. Bones are covered by muscles, which are then covered by skin. നമ്മുടെ ബോൺസ് അറിയാലോ, ബോൺസ് എന്താണെന്ന്? നമ്മുടെ എല്ലുകൾ. ബോൺസ് ആർ കവേർഡ് ബൈ മസിൽസ്. ബോൺസിനെയൊക്കെ കവർ ചെയ്തേക്കുന്ന എന്താണ്? മസിൽസ്. വിച്ച് ആർ ദെൻ കവേർഡ് ബൈ സ്കിൻ. ആദ്യം നമ്മുടെ ബോൺസിനെ കവർ ചെയ്തേക്കുന്നത് മസിൽസ് ആണ്, പിന്നെ അതിൻ്റെ ഔട്ടറിലാണ് എന്തോ വരുന്നത്? സ്കിൻ വരുന്നത്. മസിൽസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് മെനി സ്ട്രെച്ചി എലാസ്റ്റിക് സെൽസ് ആൻഡ് ഫൈബേഴ്സ്. മസിൽസ് എന്താണ്, എന്ത് വെച്ചിട്ടാണ് മെയ്ഡ് ചെയ്തിരിക്കുന്നത്? സ്ട്രെച്ചി എലാസ്റ്റിക് സെൽസ് ആൻഡ് ഫൈബേഴ്സ്. സ്ട്രെച്ചി മീൻസ് വാട്ട്? സ്ട്രെച്ചി മീൻസ് നമ്മളിങ്ങനെ നീട്ടാനൊക്കെ സഹായിക്കത്തില്ലേ, സ്ട്രെച്ചബിൾ എന്നൊക്കെ പറയത്തില്ലേ, നമ്മൾ ഇങ്ങനെ വലിക്കാനൊക്കെ സഹായിക്കുന്നത്. എലാസ്റ്റിക് സെൽസ്, എലാസ്റ്റിക് മീൻസ് ഇങ്ങനെ വഴങ്ങുന്നത്, ആൻഡ് ഫൈബേഴ്സ് നാഡികൾ. അപ്പോൾ മസിൽസ് എന്താ, എന്തൊക്കെയാണ് വെച്ച് മെയ്ഡ് ചെയ്തേക്കുന്നത്? മസിൽസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് മെനി സ്ട്രെച്ചി എലാസ്റ്റിക് സെൽസ് ആൻഡ് ഫൈബേഴ്സ്. വി ഹാവ് മോർ ദാൻ 600 മസിൽസ് ഇൻ അവർ ബോഡി. എത്ര മസിൽസ് ഉണ്ട് നമ്മുടെ ബോഡിയിൽ? മോർ ദാൻ 600 മസിൽസ് ഇൻ അവർ ബോഡി. എത്രയുണ്ട്? മോർ ദാൻ 600 മസിൽസ്. 600-ൽ കൂടുതൽ മസിൽസ് നമ്മുടെ ബോഡിയിലുണ്ട്. ഓൾമോസ്റ്റ് 40% ഓഫ് അവർ ബോഡി വെയ്റ്റ് ഈസ് ഡ്യൂ ടു ദ മസിൽസ് വിച്ച് ആർ അറ്റാച്ച്ഡ് ടു ബോൺസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടെൻഡൻസ്. ഏതാണ്? ഓൾമോസ്റ്റ് 40%, ഏകദേശം 40% നമ്മുടെ ബോഡി വെയ്റ്റിൽ ഏതാണ്? ഡ്യൂ ടു ദ മസിൽസ് വിച്ച് ആർ അറ്റാച്ച്ഡ് ടു ബോൺസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ടെൻഡൻസ്. എന്താണ് ടെൻഡൻസ്? വാട്ട് ഇസ് ടെൻഡൻസ്? A tendon is a tough fiber, fibrous tissue present in the body that connects a muscle to a bone and helps in movement. What is tendon? A tendon is a tough fibrous tissue. നമ്മുടെ മാംസയില്ലേ, ഈ മാംസപേശിയെ അസ്ഥിയോട് ബന്ധിപ്പിക്കുന്ന, ഈ അസ്ഥികളൊക്കെ ഇല്ലേ, അസ്ഥിയോട് ബന്ധിപ്പിക്കുന്ന ചരട് പോലുള്ള ഒരു ധാതുവിനെയാണ് നമ്മൾ എന്തോ എന്ന് പറയുന്നത്? ടെൻഡൺ. ടെൻഡൺ മീൻസ് എ ടെൻഡൺ ഈസ് എ ടഫ് ഫൈബ്രസ് ടിഷ്യൂ പ്രസൻറ്റ് ഇൻ ദ ബോഡി ദാറ്റ് കണക്ട്സ് എ മസിൽ ടു എ ബോൺ ആൻഡ് ഹെൽപ്സ് ഇൻ മൂവ്മെൻറ്റ്. നമ്മുടെ മൂവ്മെൻറ്റിന് സഹായിക്കുന്ന
നമ്മുടെ മസിൽസും ബോൺസും ആയിട്ട് കണക്ട് ചെയ്തേക്കുന്ന ഒരു ടൈനി ഫൈബറസ് ടിഷ്യൂ ആണ്, ടഫ് ആയിട്ടുള്ള ഫൈബറസ് ടിഷ്യൂ ആണ് ഏത് ടെൻഡൺ. What is tendon? A tendon is a tough fibrous tissue present in the body that connects a muscle to a bone and helps in movement. Tough ആയിട്ടുള്ള fibrous tissue ആണ് എവിടെ കാണപ്പെടുന്ന present in the body that connects a muscle to a bone. മസിലിനെയും ബോണിനെയും ആയിട്ട് കണക്ട് ചെയ്യുന്ന and helps in movement. നമ്മൾക്ക് മൂവ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള നമുക്ക് മൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ പഠിച്ചു എന്തോ വേണം, മസിൽസ് വേണം. മസിൽസ് ഉണ്ടെങ്കിലേ നമുക്ക് വി ക്യാൻ മൂവ്, വി ക്യാൻ സിറ്റ്, we can run, we want to do anything, we want muscles. The movement of bones take place due to contraction and relaxation of muscles. The movement of the bones take place due to contraction means what? ചുരുങ്ങുന്നു, relax ചെയ്യുന്നേന്ന് നമ്മൾ റിലാക്സ് ആയിട്ടിരിക്കാൻ അയവായിട്ടിരിക്കുന്നു. The muscle in our body work in pairs to tighten and relax. നമ്മുടെ ബോഡിയിലുള്ള മസിൽസ് വർക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ സംഭവിക്കും? പെയർ ആയിട്ട് വർക്ക് ചെയ്യുമ്പം ടൈറ്റൺ ആവും, റിലാക്സ് ആവും. ടൈറ്റൺ എന്ന് പറയുമ്പോൾ നമ്മൾ അറിയാം, നമുക്ക് ഇങ്ങനെ അറിയാം, ഇടുങ്ങുന്നു, ടൈറ്റ് ചെയ്യുന്നെന്ന് പറയത്തില്ലേ. ദിസ് ആക്ഷൻ പ്രൊഡ്യൂസസ് മൂവ്മെൻറ്റ്. ഈ രണ്ട് ആക്ഷൻസും കൂടെ പെയർ ആയിട്ട് ജോയിൻ ചെയ്ത് വരുമ്പോഴാണ് എന്തോ മൂവ്മെൻറ്റ്. വെൻ എ മസിൽ ടൈറ്റൻസ് ഓ കോൺട്രാക്ട്സ് ദ ബോൺ കം ക്ലോസർ ടു ഈച്ച് അതർ. മസിൽസ് ടൈറ്റും കോൺട്രാക്റ്റും ആകുമ്പോഴത്തേക്കും നമ്മുടെ ബോൺ എന്താവും? കം ക്ലോസർ ടു ഈച്ച് അതർ ആവും, ക്ലോസർ ആവും. ഫോർ എക്സാമ്പിൾ, when we pull our arm upward, the muscle on the front side of the upper arm contract and muscle on the back side of the upper arm relax. endu manasilayi idil ninnum. For example, when we pull our arm upward, nammal ingane upward aayittu nammada arm ingane pokkuvaanu, appo namakku endo sambhavikkum. The muscle on the front side of the upper arm, da unda nammada muscle, nammal ingane pokkumbam nammada muscle illa, nammal parayathillo vandru muscle annokku nammal parayathillo. ningade veettile brothers okke undo? നമ്മൾ ആൺകുട്ടികളിലും ആണുങ്ങളിലൊക്കെയാണ് കൂടുതലായിട്ട് നമ്മൾ എന്തോന്ന് കാണുന്നത്? മസിൽസ് കാണുന്നത്. കാരണം അവർ കൂടുതലായിട്ടും ജിമ്മിലൊക്കെ പോയി അവരവരുടെ എക്സസൈസൊക്കെ ചെയ്ത് അവരുടെ ബോഡി അവർ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ അവർക്ക് എന്ത് കിട്ടും? നല്ല ഹെൽത്തി ആയിട്ടുള്ള മസിൽസ് കിട്ടും ഇല്ലേ. നമ്മുടെ ബ്രദേഴ്സൊക്കെ കാണിക്കുകയല്ലേ, എൻ്റെ മസിൽ കണ്ടോ ഒന്ന് തൊട്ട് നോക്കുന്നൊക്കെ പറയാറില്ലേ. അതുപോലെ ഫോർ എക്സാമ്പിൾ, വി പുൾ അവർ ആം അപ്വേർഡ്, നമ്മൾ അപ്വേർഡിലോട്ട് ആക്കുമ്പോൾ നമ്മുടെ മസിൽസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ മസിൽസ്, ഇവിടെ ഉള്ള മസിൽസ് എന്തോ ആവും? കോൺട്രാക്ട് ഇല്ലേ. ഇങ്ങനെ ആക്കുമ്പോൾ നിങ്ങൾ ഒന്നാക്കി നോക്കിയാൽ നമ്മുടെ മസിൽസ് കോൺട്രാക്ട് ചുരുങ്ങും. ആൻഡ് ദ മസിൽ ഓഫ് ദ ബാക്ക് സൈഡ് ഓഫ് ദ അപ്പർ ആം റിലാക്സ്. ഇത് കഴിയുമ്പോൾ നമ്മുടെ ബാക്ക് സൈഡ് ഓഫ് ദ മസിൽസ് എന്താവും? ഇവിടെ കോൺട്രാക്ട് ആവും, ബാക്ക് സൈഡിൽ എന്തോ ഹാപ്പൻ. വാട്ട് ഇറ്റ് ഹാപ്പൻസ് അറ്റ് ദ ബാക്ക് സൈഡ്? ഇറ്റ് റിലാക്സ്. യു ക്യാൻ ഫീൽ ദ തിക്കനിങ് ഓഫ് ദ മസിൽസ് ഓൺ ദ ഫ്രണ്ട് സൈഡ് ഓഫ് ദ അപ്പർ ആം. അപ്പം നമുക്കറിയാം നമ്മുടെ അപ്പർ ആമിലെ മസിൽസ് ഒക്കെ നല്ല തിക്കാവും. ദീസ് മസിൽസ് ആർ കാൾഡ് ബൈസെപ്സ്. ഇതിന് പറയുന്ന പേരെന്താണ്? ബൈസെപ്സ്. ബൈസെപ്സ്. വാട്ട് ഈസ് ബൈസെപ്സ്? വെൻ വി പുൾ അവർ ആം അപ്വേർഡ്, ദ മസിൽസ് ഓൺ ദ ഫ്രണ്ട് സൈഡ് ഓഫ് ദ അപ്പർ ആം കോൺട്രാക്ട് ആൻഡ് മസിൽസ് ഓൺ ദ ബാക്ക് സൈഡ് ഓഫ് ദ അപ്പർ ആം റിലാക്സ്. ദിസ് ഈസ് കോൾഡ് ബൈസെപ്സ്. നമ്മൾ പുൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ അപ്പർ ആം കോൺട്രാക്ട് ആവും, ബാക്ക് സൈഡിലുള്ളത് റിലാക്സ് ആവും. ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ബൈസെപ്സ്. ദെൻ ട്രൈസെപ്സ്. What is triceps?
two parts, that is biceps and triceps. What is triceps? When we stretch our arm downward, we earlier told that is upward movement, then downward movement. When we stretch our arm downward, the muscles on the front side of the upper arm relax and the ones on the back side of the upper arm contract. You can feel the thickening of the contracted muscles. These muscles are called triceps. നമ്മുടെ ഡൗൺവേർഡിലോട്ട് ആക്കുമ്പോൾ നമ്മുടെ ഈ മസിൽസ് എന്തോന്നാവും, റിലാക്സ് ആവും, ബാക്ക് സൈഡിൽ കോൺട്രാക്റ്റ് ആവും. ഇതിനാണ് നമ്മൾ എന്തോ പറയുന്നത്, ട്രൈസെപ്സ്. ഇപ്പോൾ ബൈസെപ്പ് എന്താണ്, ട്രൈസെപ്സ് എന്താണെന്ന് മനസ്സിലായോ? ബൈസെപ്സ് എന്ന് പറയുന്നത് മൂവ് അപ്വേർഡ് ആക്കുമ്പോൾ നമ്മുടെ മസിൽസ് കോൺട്രാക്റ്റ് ആവും, അറ്റ് സെയിം ടൈമിൽ ബാക്ക് സൈഡിൽ റിലാക്സ് ആവും. ഇതിനെ നമ്മൾ ബൈസെപ്പ് എന്ന് പറയും. ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് നമ്മൾ നമ്മുടെ ഡൗൺവേർഡിലോട്ട് നമ്മുടെ കൈ ഇങ്ങനെ ആക്കുമ്പോൾ നമുക്ക് നമ്മുടെ ഈ മസിൽസ് റിലാക്സ് ആവും, അറ്റ് ദി സെയിം ടൈം ബാക്ക് സൈഡിൽ കോൺട്രാക്റ്റ് ആവും. ഇതിന് നമ്മൾ പറയുന്നതാണ് ട്രൈസെപ്പ്. ഇപ്പം നമ്മളിവിടെ എന്തൊക്കെ പഠിച്ചു? ടെൻഡൻ പഠിച്ചു, ബൈസെപ്പ് പഠിച്ചു, ട്രൈസെപ്പ് പഠിച്ചു. ദ ടു മസിൽസ് ബൈസെപ്പ് ആൻഡ് ട്രൈസെപ്പ് ആർ നീഡഡ് ടു മൂവ് ദ ഫോർആം. നമ്മുടെ കൈത്തണ്ടൊക്കെ മൂവ് ചെയ്യിക്കണമെങ്കിൽ നമുക്ക് എന്തോ വേണം, ബൈസെപ്സും ട്രൈസെപ്സിന്റെ സഹായം, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ബൈസെപ്സ് ആൻഡ് ട്രൈസെപ്സ് വി ആർ നീഡഡ് ടു മൂവ് ദ ഫോർആം. ദ ബൈസെപ്സ് കോൺട്രാക്ട് ആൻഡ് ഷോർട്ടൻ ഇൻ ലെങ്ത് ടു മൂവ് ദ ഫോർആം അപ്പ്. നമ്മൾ നമ്മുടെ ഫോർആം നമ്മൾ അപ്പേർഡ് ആക്കുമ്പോഴത്തേക്കും നമ്മുടെ ബൈസെപ്സ് കോൺട്രാക്ട് ആവുകയും ചെയ്യും. കോൺട്രാക്ട് ആകുമ്പോൾ നമുക്കറിയാം ചുരുങ്ങുമ്പോൾ എന്താണാവും, അവിടുത്തെ ലെങ്ത് കുറയല്ലേ ചെയ്യുന്നത് ചുരുങ്ങുമ്പോൾ. നമ്മൾ പിന്നെ റിലാക്സ് ആകുമ്പോഴത്തേക്കും നമുക്കറിയാം, റിലാക്സ് ആയിട്ട് കിടക്കുമ്പോഴത്തേക്കും നമ്മുടെ അത് ലെങ്ത് കൂടും. ഓൺ ദ അതർ ഹാൻഡ് ദ ട്രൈസെപ്സ് കോൺട്രാക്ട് ആൻഡ് ഷോർട്ടൺ ഇൻ ലെങ്ത് മൂവ് ദ ഫോർ ആം ഡൗൺ. ആ അത് അറ്റേ സെയിം ടൈമിൽ അതിൻ്റെ അതർ ഹാൻഡ് എന്ന് പറയുമ്പം ദ ട്രൈസെപ്പ് കോൺട്രാക്ട് ആൻഡ് ഷോർട്ടൺ ഇൻ ലെങ്ത് ടു മൂവ് ദ ഫോർ ആം ഡൗൺ. ഡൗൺവേർഡ് പോർഷനിലോട്ട് പോകുമ്പോൾ ട്രൈസെപ്പ് എന്തോന്നാവും, കോൺട്രാക്ട് ആവുകയും ചെയ്യും. ആ സെയിം ടൈമിൽ അത് ഷോർട്ടൺ ഇൻ ലെങ്ത് ആവും, ടു മൂവ് ദ ഫോർ ആം ഡൗൺ. Again, once more I repeated this contents. What is this chapter? Muscles and movements. The muscles in our body make the muscular system, without which we cannot stand, walk, sit or even run. Muscles helps the body movement. It is impossible to perform everyday activities like carrying a school bag, walking, laughing, pulling, etc. Each part of the body has its muscles. Everybody knows each of the body has muscles. Bones are covered by muscles. Bones are covered by muscles, which are then covered by skin. Muscles are made up of many stretchy elastic cells and fibers. As we all know, muscles are made up of many stretchy elastic cells and fibers. More than 600 muscles in our body. Every human's body having more than 600 muscles. Almost 40% of the body is weight is due to the muscles, which are attached to bones with the help of tendons. What is tendons? A tendon is a tough fibrous tissue present in the body that connects a muscle to a bone and helps in movement. Then biceps and triceps. You know what is biceps and triceps? When we pull our arms upward, the muscles on the front side of the upper arm contract and the muscles on the back side of the upper arm relax. This is called biceps. And we stretch our arm downward, the muscles on the front side of the upper arm relax and the ones on the back side of the upper arm contract. This is called tricep. Today I wind up this topic. I think all are understood this topic. Okay, thank you. Assalamu alaikum.